പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് അലക്കിയതിന് ശേഷം ഉണക്കാൻ ഉണക്കാനിടുക കാരണം നല്ല വടി പോലെ കിട്ടുമല്ലോ എന്നാൽ പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും ഫേബ്രിക് കണ്ടീഷൻ ഉപയോഗിക്കുന്നവരായിരിക്കല്ലേ കാരണം ഇതിൽ മുക്കിയിട്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ കഴിയുമ്പോൾ നല്ല മണവും കൂടി ഉണ്ടാവും എന്നാൽ പിന്നെ ഈ ഒരു സാധനം നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ധൈര്യത്തിലങ്ങ് മുക്കുകയും ചെയ്യാം കാരണം യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല ഇതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടില്ലേ അതിലോട്ടൊരൊന്നര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇതിവിടെ വെച്ചിട്ട് വേറെ പണിക്ക് പോകാൻ നിൽക്കേണ്ട കാരണം സംഭവം പെട്ടെന്ന് അങ്ങ് കുറുകി വരെ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തോളൂ കൂടുതൽ കട്ടിയാവാൻ അങ്ങ് നിൽക്കണ്ട ഇനി ഇതിലോട്ട് നമ്മൾ വിനാഗിരി ആണേ ചേർക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ഇതിലോട്ടങ്ങ് ഒഴിക്കണം പിന്നെ വിനാഗിരി ചേർക്കുന്നുകൊണ്ട് ഡ്രസ്സിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു കുമ്പുമുണ മാറാനൊക്കെ വിനാഗിരി വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ആണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഗ്ലിസറിൻ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഗ്ലീസറിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കാരണം ഗ്ലീസറിന് റോസ് വാട്ടർ ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് തേക്കുവാണെങ്കിൽ നമ്മുടെ മുരുമുരുപ്പും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ തീയതി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് എസൻഷ്യൽ ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ പുൽത്തയിലാണ് എടുക്കുന്നത് കൂടുതലൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം മതി പിന്നെ നമുക്കിപ്പോൾ എസൻഷ്യൽ ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാലിൻ്റെ എസെൻസ് മണിക്കില്ല അതുപോലെ തന്നെ റോസിൻ്റെ ഒക്കെ ഉണ്ടാവും എടുക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഏത് ഇഷ്ടമുള്ള സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടിട്ടതിന് ശേഷം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരല്പ ഫുഡ് കളർ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ കളർ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കളറും കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒറ്റ ഡ്രോപ്പ് മാത്രം മതി അപ്പോൾ ഞാനിവിടെ കേക്കിന് കൊണ്ടുവന്ന് ഈ ഒരു കളർ ഉള്ളു എന്ത് ഇതിലോട്ട് അങ്ങ് ചേർത്തൂന്നേ ഉള്ളൂ അപ്പോൾ നോക്കിയേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കുവാണേ ഇപ്പം ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിതിപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സായാലും ധൈര്യത്തിലങ്ങ് മുക്കിയെടുക്കാം കേട്ടോ യാതൊരു അലർജി പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ സാധാരണ നമ്മൾ ഡ്രസ്സ് മുക്കിയെടുക്കുന്ന പോലെ തന്നെ ഞാനിതേ വെള്ളത്തിലോട്ട് ഇതങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് അങ്ങ് മുക്കിയെടുക്കുവാണേൽ പിന്നെ വരുന്നൊരു സംശയമാണ് നമ്മൾ നമ്മളിതിലോട്ട് കളർ ചേർത്തുകൊണ്ട് തന്നെ വെള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇതുപോലെ മുക്കിയെടുക്കുമ്പോൾ ആ ഒരു കളർ അതിൽ പറ്റുമെന്നുള്ളത് കളറൊന്നും പറ്റില്ലായിട്ട് കാരണം നമ്മൾ നമ്മളിതെടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണല്ലോ ഇതുപോലെ അങ്ങ് മുക്കിയെടുക്കുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കളറൊന്നും വെള്ള ഡ്രസ്സിലും പറ്റുകയും ചെയ്യില്ല അപ്പോൾ ഞാനിത് ഒരു വെള്ളം തോർത്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മുക്കിയെടുക്കുവാണ് അപ്പോൾ ഇത് പിഴുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു കളറൊന്നും പറ്റിയിട്ടില്ലല്ലോ ഹോം ആയിട്ട് ഇതുപോലെ ഫാബ്രിക് കണ്ടീഷനൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് ആകുകയും ചെയ്യില്ല പിന്നെ നമുക്ക് അലർജീൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മാർക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് ബാ ബൈ